മട്ടന്നൂരി പൊതുയോഗത്തിൽ ഇവിടെ നിന്ന് നേരെ നാൽപ്പാടി വാസുവിനെ കൊന്നതിന് ശേഷം നേരെ മട്ടന്നൂരി പൊതുയോഗത്തിലാണ് പോയത്. മട്ടന്നൂരി പൊതുയോഗത്തിൽ അവിടെ ഒരുത്തനെ വെടിവെച്ച് കൊന്നു എന്ന് സുധാകരൻ പ്രസംഗിച്ചു എന്നുള്ളതിന് താങ്കൾ നേരിട്ട് സാക്ഷിയായിരുന്നില്ല, ഒരാൾ പറഞ്ഞു കേട്ടു അല്ലേ? ഒരു പോലീസുകാരൻ പറഞ്ഞു കേട്ടു. ഞാൻ കേട്ടില്ല അങ്ങനെ ഒരു പ്രസംഗിച്ചു. ഞാൻ അപ്പോൾ മട്ടന്നൂർ സ്റ്റേഷനിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറും രവിത ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരു സുപ്പീരിയൽ ഓഫീസർ ഉണ്ടായിരുന്നു. ശ്രീശിവൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥ DVSP ഉണ്ടായിരുന്നു. ആ DVSPയെ എനിക്ക് നേരിട്ട് അറിയുന്ന DVSP ആണ് പറയുന്നത്, സംഗതി നീ ഒന്ന് നിന്റെ നേതാവ് പറഞ്ഞ ആരും പറഞ്ഞ നീ പറഞ്ഞ കേൾക്കില്ലേ, നീ ഒന്ന് സ്റ്റേജിൽ പോയി, സംഗതി വളരെ അപകടാവസ്ഥയിലാണ്, അദ്ദേഹത്തെ കൂട്ടിയിട്ട് ഉടനെ പോകണമെന്ന് പറയുന്നു. ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യം അദ്ദേഹത്തിൻ്റെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു തുണ്ടൻ കടലാസിൽ എഴുതി കൊടുത്തുകൊണ്ട് പറയുന്നു, സംഗതി അപകടമാണ്, ഉടനെ ഇവിടുന്ന് പോകണം, പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുന്നുണ്ട് ഇത് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തുണ്ടൻ കടലാസ് ഞാൻ എഴുതി കൊടുക്കുന്നു. അത് വായിച്ച് അദ്ദേഹം പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെ ഇത് അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാം കണ്ണൂരിലേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത്. പക്ഷേ രഘുനാഥ്, ഇവിടെ സുധാകരനെതിരെ വധശ്രമമല്ല, വധമല്ല, സുധാകരനെതിരെ ചാർത്താവുന്ന കുറ്റം പ്രശാന്ത് ബാബു പറയുന്നത് തെളിവ് നശിപ്പിക്കലാണ്. അതായത് പുതിയ തെളിവുകൾ കൂട്ടിച്ചേർത്തു എന്നുള്ളത് തെളിവിനെ മാനിപ്പുലേറ്റ് ചെയ്യലാണ്. സുധാകരനെതിരെ നേരിട്ട് ബന്ധമില്ല എന്ന് എല്ലാവർക്കും അറിയാം. സുധാകരന്റെ ഗൺമാനെ നമ്മൾ ഒരു സർക്കാർ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനല്ലേ. അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി നൽകിയ ഗൺമാൻ സുധാകരന്റെ ജീവൻ രക്ഷിക്കാൻ വെടിവെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഗൺമാനല്ലേ? അതിന് സുധാകരൻ എന്ത് പങ്ക്? പറഞ്ഞത് സുധാകരന് പങ്കില്ല, താങ്കൾ ഈ ചർച്ച കേൾക്കുന്നില്ല. രഘുനാഥ്, പ്രശാന്ത് ബാബു പറയുന്നത് ഇത്രയേ ഉള്ളൂ, സുധാകരൻ പറഞ്ഞിട്ടല്ല ഗൺമാൻ വെടിവെച്ചത്, ഗൺമാൻ സ്വമേധയാ വെടിവെക്കുകയായിരുന്നു, പക്ഷേ അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് സുധാകരൻ ആ കാറിൽ വലിയ നിലയിൽ CPMന്റെ ആക്രമണം ഉണ്ടായി എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആ കാറ് തല്ലിത്തകർക്കാൻ അനുയായികളോട് ആവശ്യപ്പെട്ടു. അങ്ങനെ കുറച്ച് ദൂരം കാറ് മാറ്റി നിർത്തി ആ കാറ് തല്ലിപ്പൊളിച്ചു. അത് ഒരു മാനിപ്പുലേഷൻ ആണെന്നാണ് നേരത്തെ പ്രശാന്ത് ബാബു പറഞ്ഞത്. സുധാകരൻ കൊല്ലാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല. അക്കാലത്ത് പത്രങ്ങളിലൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു സുധാകരൻ അന്ന് അവിടെ സുധാകരന്റെ ഗൺമാൻ അവിടെ വെടിവെച്ചില്ലായിരുന്നു എങ്കിൽ സുധാകരൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന്. കേൾക്കുന്നില്ലേ? ആ കേൾക്കാം. പത്രത്തിലെ വാർത്തയാണോ? നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങളിലെ സ്വീകരിക്കുക. വെടിവെച്ചില്ലായിരുന്നു എങ്കിൽ സുധാകരന്റെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഏത് പത്രത്തിലാണ്? ഓർമ്മയുണ്ടോ താങ്കൾക്ക്? അങ്ങനെ സുധാകരന്റെ കാറിന് നേരെ ആക്രമിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. ആക്രമിച്ചിട്ടൊന്നുമില്ലേ? വെറുതെ ഒരു പറമ്പ് ധരിക്കുന്ന ഒരാളെ വെടിവെച്ചു കൊന്നതാണോ? സുധാകരന്റെ കാറിന് നേരെ ആക്രമിക്കുന്ന ഒരു രംഗത്താണ് അവിടെ ഉണ്ടായിരുന്ന ഗൺമാൻ വെടിവെച്ചത് എന്നുള്ള സത്യമാണ്. സുധാകരൻ എന്താ തെളിവ് നശിപ്പിക്കാൻ നടത്തിയ ശ്രമത്താണ്? ഇതൊക്കെ അന്വേഷണത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ടാവില്ലേ? അതെ, അന്വേഷണത്തിന്റെ ഭാഗമായിരുന്നില്ലേ ശ്രീകേട്ടി കുഞ്ഞുകണ്ണൻ? ഇതൊക്കെ എത്ര കാലം മുമ്പേ കേൾക്കുന്നതാണ് നമ്മൾ ഈ താൽപ്പാടി വാസുവൊക്കെ. ഇപ്പൊ അതൊക്കെ വീണ്ടും ഒരു അന്വേഷണ വിധേയമാക്കാൻ ശ്രമിക്കുന്നതിന്റെ അനൗചിത്യം നേരത്തെ രഘുനാഥ് പറഞ്ഞതുപോലെ തോന്നില്ലേ സ്വയം? ഇല്ല, വെളിപ്പെടുത്തലുണ്ടായാലും അന്വേഷിക്കല്ലോ. നമ്മൾ ഈ 67 ചെഗുവരയുടെ ഒക്കെ തന്നെ ഒരു ഒരു ബാറില് മദ്യപിക്കുന്നതിനിടയിലുണ്ടായ ഒരു സൈനിക ഓഫീസറുടെ വെളിപ്പെടുത്തലാണ് പിന്നീട് അന്വേഷണമാകുന്നു. ആ കൊലപാതകത്തിന് കാരണക്കാരായ ഉദ്യോഗസ്ഥൻ ആരാണെന്നും ശവം എവിടെയാണ് അടക്കം ചെയ്യുന്നത് കണ്ടെത്തിയത്. കേരളത്തിന്റെ സമകാലീന ചരിത്രമാണല്ലോ സഖാവ് വർഗീസിന്റെ കൊലപാതകം. ആ കൊലപാതകത്തിന് അന്നത്തെ ലക്ഷ്മണയുടെ നിർദ്ദേശപ്രകാരം തോക്ക് ഉപയോഗിക്കേണ്ടി വന്ന പോലീസ് ഓഫീസറിന് രാമേന്ദ്രൻ നായർ തന്നെയാണല്ലോ വെളിപ്പെടുത്തിയത്. അതൊരു കത്താണ്, ജെ വാസുവിന് വാസുവിട്ടന് കൊടുത്തൊരു കത്താണ്. ആ കത്തിന്റെ ഒരു മുകളിലാണ് ആ അന്വേഷണം നടന്നത്. ആ അന്വേഷണത്തിന്റെ ഫലം എന്തായിരുന്നു എന്ന് രഘുനാഥിനെ പോലുള്ള സുഹൃത്തുക്കൾക്ക് അറിയാമല്ലോ. ആ കേസിൽ ശിക്ഷിക്കപ്പെട്ടു ലക്ഷ്മണ. അദ്ദേഹം സർവാധിപനിയായി വാണ അടിയന്തരാവസ്ഥയിലെ കാളക്കൂറ്റനായി കോഴിക്കോടൊക്കെ ചവിട്ടിമതിച്ച് നടന്ന ലക്ഷ്മണ അവസാന കാലത്ത് ജയിലിൽ പോയി കിടക്കേണ്ടി വന്നു. അപ്പോൾ ഇത്തരം കേസുകളെ എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും ക്രിമിനൽ CRPC ഇരുന്നു എന്താണ് ഇത്ര വർഷം വരെ കേസ് അന്വേഷിക്കാവുന്നൊന്നുമില്ല. എത്ര വർഷം കഴിഞ്ഞാലും തെളിവുകൾ വന്നാൽ, പുതിയ വെളിപ്പെടുത്തലുകൾ വന്നാൽ കേസുകൾ അന്വേഷിക്കേണ്ടി വരും. ആ അന്വേഷിച്ചിട്ട് രഘുനാഥ് ഇവിടെ പറയുന്നത് പോലെ അല്ല അന്വേഷിക്കാൻ തീരുമാനിച്ചോ? ശ്രീകേട്ടി കുഞ്ഞിക്കണ്ണൻ, താങ്കൾക്ക് അറിവുണ്ടാവുമല്ലോ. അന്വേഷിക്കണമെന്ന് DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞല്ലോ. അത്തരം ഒരു ആവശ്യം സർക്കാരിന് മുമ്പിൽ ഉണ്ടല്ലോ. ഇനി സർക്കാർ അതിൽ തീരുമാനമെടുക്കട്ടെ, അത് മറ്റൊരു വിഷയമാണ്. ശരി.